hello everyone welcome to bosco campus vision i am lakshmi vrs assistant professor department of commerce don bosco college Kottayam. this is the 70th lecture on strategic cost and management accounting this lecture is based on standard costing and variance analysis which is the third module in the subject strategic cost and management accounting for semester 3 students of mcom in previous lecture, we were discussing a problem on overhead variance. And in this lecture, we are going to discuss about sales variances. We have material variances, labor variances, overhead variance. Now, let discuss sales variances. Sales variances. The analysis of variances will be complete only when the difference between the actual profit and standard profit is fully analyzed. നമ്മൾ മെറ്റീരിയൽ വേരിയൻസസ് ലേബർ വേരിയൻസസ് ഓവർഹെഡ് വേരിയൻസസ് ഇങ്ങനെ ഓരോ എലമെൻറ്റ് ഓഫ് കോസ്റ്റിനും അനാലിസിസ് ഓഫ് വേരിയൻസസ് നടത്തി ആൻഡ് ഈ അനാലിസിസ് ഓഫ് വേരിയൻസസ് കംപ്ലീറ്റ് ആകണം എന്നുണ്ടെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റും സ്റ്റാൻഡേർഡ് പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഫുള്ളി അനലൈസ് ചെയ്യണം ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ആൻ അനാലിസിസ് ഓഫ് സെയിൽസ് വേരിയൻസ് ടു ഹാവ് എ കംപ്ലീറ്റ് അനാലിസിസ് ഓഫ് പ്രോഫിറ്റ് വേരിയൻസ് ബിക്കോസ് പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് കോസ്റ്റ് നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസും കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതായത് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുന്നത് ആൻഡ് ഈ പ്രോഫിറ്റ് വേരിയൻസിൻ്റെ അനാലിസിസ് കംപ്ലീറ്റ് ആകണം എന്നുണ്ടെങ്കിൽ സെയിൽസ് വേരിയൻസിൻ്റെ അനാലിസിസ് നടത്തണം ഇൻ അഡീഷൻ ടു ദ അനാലിസിസ് ഓഫ് കോസ്റ്റ് വേരിയൻസസ് ദാറ്റ് ഇസ് മെറ്റീരിയൽസ് കോസ്റ്റ് വേരിയൻസ് ലേബർ കോസ്റ്റ് വേരിയൻസ് ആൻഡ് ഓവർ ഹെഡ്സ് കോസ്റ്റ് വേരിയൻസ് ആൻഡ് അനാലിസിസ് ഓഫ് സെയിൽസ് വേരിയൻസസ് ഷുഡ് ബി മെയ്ഡ് അതായത് മെറ്റീരിയൽസ് കോസ്റ്റ് വേരിയൻസ് ലേബർ കോസ്റ്റ് വേരിയൻസ് ആൻഡ് ഓവർഹെഡ്സ് കോസ്റ്റ് വേരിയൻസ് ഇങ്ങനെ ഓരോ എലമെൻ്റ് ഓഫ് കോസ്റ്റിൻ്റെയും വേരിയൻസസിന്റെ അനാലിസിസിനോടൊപ്പം സെയിൽസ് വേരിയൻസസിന്റെ അനാലിസിസും നടത്തണം സെയിൽസ് വേരിയൻസസ് കാൽക്കുലേറ്റഡ് ഇൻ വേസ് രണ്ട് ഡിഫറൻറ്റ് വെയ്സിലാണ് സെയിൽസ് വേരിയൻസസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് വണ്ണേഴ്സ് ടു ഷോ ദ ഇഫക്റ്റ് ഓൺ പ്രോഫിറ്റ് പ്രോഫിറ്റിലുള്ള ഇഫക്റ്റ് കാണിക്കാനായിട്ട് ദെൻ ദ മെത്തേഡ് ഈസ് നോൺ ആസ് പ്രോഫിറ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് സെയിൽസ് വേരിയൻസ് ആൻഡ് ദ സെക്കൻഡ് വണ്ണേഴ്സ് ടു ഷോ ദ ഇഫക്റ്റ് ഓൺ സെയിൽസ് വാല്യൂ സെയിൽസ് വാല്യൂയിലുള്ള ഇഫക്റ്റ് കാണിക്കാനായിട്ട് ആൻഡ് ദ മെത്തേഡ് ഇസ് നോൺ ആസ് വാല്യൂ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് സെയിൽസ് വേരിയൻസ് സോ സെയിൽസ് വേരിയൻസസ് രണ്ട് ഡിഫറെൻറ്റ് വെയ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് മെത്തേഡ് പ്രോഫിറ്റ് മെത്തേഡാണ് സെക്കൻഡ് മെത്തേഡ് മെത്തേഡ്സ് വാല്യൂ മെത്തേഡ് പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ച് സെയിൽസ് വേരിയൻസസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റിലുള്ള ഇഫക്റ്റ് കാണിക്കുന്നതിന് വേണ്ടിയാണ് വാല്യൂ മെത്തേഡ് അനുസരിച്ച് സെയിൽസ് വേരിയൻസസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെയിൽസ് വാല്യൂയിലുള്ള ഇഫക്റ്റ് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഓക്കെ സെയിൽസ് വേരിയൻസസ് ഷോയിങ് ദ ഇഫക്റ്റ് ഓൺ പ്രോഫിറ്റ് ആർ മോർ മീനിങ് ഫുൾ സോ ദീസ് വുഡ് ബി കൺസിഡർഡ് ഫസ്റ്റ് പ്രോഫിറ്റിലുള്ള ഇഫക്റ്റ് കാണിക്കുന്ന സെയിൽസ് വേരിയൻസസ് ആണ് കൂടുതൽ മീനിങ് ഫുൾ സോ ഇതാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ നമുക്ക് ആദ്യം പ്രോഫിറ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് സെയിൽസ് വേരിയൻസസ് നോക്കാം ദ സെയിൽസ് വേരിയൻസസ് അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് ക്യാൻ ബി അനലൈസ്ഡ് ആസ് അണ്ടർ അതായത് പ്രോഫിറ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് സെയിൽസ് വേരിയൻസസ് അനുസരിച്ചുള്ള സെയിൽസ് വേരിയൻസസിൻ്റെ അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ വണ്സ് ടോട്ടൽ സെയിൽസ് മാർജിൻ വേരിയൻസ് ടി എസ് എം വി ടോട്ടൽ സെയിൽസ് മാർജിൻ വേരിയൻസിൻ്റെ ഫോർമുല നോക്കാം ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് ബഡ്ജറ്റഡ് പ്രോഫിറ്റ് അതായത് ഏൺ ചെയ്ത ആക്ച്വൽ പ്രോഫിറ്റും ബഡ്ജറ്റ് ചെയ്ത പ്രോഫിറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ഓർ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് ഇൻറ്റു ആക്ച്വൽ പ്രോഫിറ്റ് പെർ യൂണിറ്റ് മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് സെയിൽസിൻറ്റു ബഡ്ജറ്റഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഇതിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് ഇൻറ്റു ആക്ച്വൽ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ചെയ്യുമ്പോൾ ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടും മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് സെയിൽസിൻ്റു ബഡ്ജറ്റഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ചെയ്യുമ്പോൾ ബഡ്ജറ്റഡ് പ്രോഫിറ്റും കിട്ടും ഓക്കെ സെക്കൻഡ് വൺ ഇസ് സെയിൽസ് മാർജിൻ വേരിയൻസ് എസ് എം വി ഡ്യൂ ടു സെല്ലിംഗ് പ്രൈസ് അതായത് ദിസ് സെയിൽസ് മാർജിൻ വേരിയൻസ് ഇസ് ഡ്യൂ ടു സെല്ലിംഗ് പ്രൈസ് ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ടോട്ടൽ സെയിൽസ് മാർജിൻ വേരിയൻസ് വിച്ച് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ പ്രൈസ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് ഇഫെക്റ്റഡ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് ദോസ് സെയിൽസ് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് മാർജിൻ വേരിയൻസിന്റെ ഒരു പോർഷനാണ് ആൻഡ് ഇഫക്റ്റഡ് ആയ സെയിൽസിൻ്റെ ക്വാണ്ടിറ്റിയുടെ ആക്ച്വൽ പ്രൈസും ആൻഡ് ഇതേ സെയിൽസിൻ്റെ തന്നെ സ്റ്റാൻഡേർഡ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെല്ലിംഗ് പ്രൈസ് അറൈസ് ചെയ്യുന്നത് അതായത് എത്ര സെയിൽസ് ആണോ നടന്നത് ആ സെയിൽസിൻ്റെ ക്വാണ്ടിറ്റിയുടെ ആക്ച്വൽ പ്രൈസും ഇതേ സെയിൽസിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെല്ലിംഗ് പ്രൈസ് അറൈസ് ചെയ്യുന്നത് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല നോക്കാം ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് ഇൻറ്റു ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് സെയിൽസ് മാർജിൻ വേരിയൻസ് എസ് എം വി ഡ്യൂ ടു വോളിയം ദിസ് വേരിയൻസ് ഡ്യൂ ടു വോളിയം ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ടോട്ടൽ സെയിൽസ് മാർജിൻ വേരിയൻസ് വിച്ച് അറൈസസ് ഡ്യൂ ടു ദ നമ്പർ ഓഫ് ആർട്ടിക്കൽസ് സോൾട്ട് ബീങ് മോർ ഓർ ലെസ് ദാൻ ദ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു വോളിയം എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് മാർജിൻ വേരിയൻസിൻ്റെ ഒരു പോർഷനാണ് ആൻഡ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസിനേക്കാളും കൂടുതലായോ കുറവായോ വിൽക്കുന്ന ആർട്ടിക്കിൾസിൻ്റെ നമ്പർ കൊണ്ടാണ് ഈ വേരിയൻസ് അറൈസ് ചെയ്യുന്നത് അതായത് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് ഉണ്ടായിരിക്കും ആൻഡ് ഇതിൽ നിന്നും കൂടുതലായിട്ടോ കുറവായിട്ടോ ആർട്ടിക്കിൾസിൻ്റെ സെയിൽ നടക്കുന്നു എത്ര നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ആണോ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസിൽ നിന്നും കൂടുതലായോ കുറവായോ സെയിൽ നടക്കുന്നത് ഈ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് കൊണ്ടാണ് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു വോളിയം അറൈസ് ചെയ്യുന്നത് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല നോക്കാം സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു വോളിയം ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു പാർട്സ് ആസ് ഗിവൺ ബിലോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു വോളിയം ഉണ്ടല്ലോ അതിനെ ഡിവൈഡ് ചെയ്ത് രണ്ട് പാർട്ടാക്കാം ആർ ഫസ്റ്റ് വണ്ണേഴ്സ് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെയിൽസ് മിക്സ്ചർ സെക്കൻഡ് വണ്ണേഴ്സ് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെയിൽസ് ക്വാണ്ടിറ്റീസ് ഇനി ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് വണ്ണേഴ്സ് സെയിൽസ് മാർജിൻ വേരിയൻസ് എസ് എം വി ഡ്യൂ ടു സെയിൽസ് മിക്സ്ചർ എസ് എം ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു വോളിയം വിച്ച് അറൈസസ് ബിക്കോസ് ഓഫ് ഡിഫറൻറ്റ് പ്രപ്പോർഷൻ ഓഫ് ആക്ച്വൽ സെയിൽസ് മിക്സ് അതായത് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെയിൽസ് മിക്സ്ചർ എന്ന് പറയുന്നത് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു വോളിയത്തിൻ്റെ ഒരു പോർഷൻ ആണ് ആൻഡ് ആക്ച്വൽ സെയിൽസ് മിക്സിന്റെ ഡിഫറെൻറ്റ് പ്രപ്പോർഷൻ കൊണ്ടാണ് ഈ വേരിയൻസ് അറൈസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ടേക്കൺ ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ ആൻഡ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ഓഫ് വിച്ച് ദ സെയിൽസ് മിക്സ്ചർ ഈസ് കമ്പോസ്ഡ് വാല്യൂയിങ് ദ ഡിഫറൻസ് ഓഫ് ക്വാണ്ടിറ്റീസ് അറ്റ് സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് അതായത് സെയിൽസ് മിക്സ്ചർ കമ്പോസ് ചെയ്തിരിക്കുന്ന ഓരോ പ്രോഡക്റ്റിൻ്റെയും ആക്ച്വൽ ക്വാണ്ടിറ്റീസും ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടാണ് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെയിൽസ് മിക്സ്ചർ എടുക്കുന്നത് ആൻഡ് ഈ കേസിൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡിഫറൻസ് സ്റ്റാൻഡേർഡ് പ്രോഫിറ്റിനാണ് വാല്യൂ ചെയ്യുന്നത് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെയിൽസ് മിക്സ്ചറിൻ്റെ കാൽക്കുലേഷൻ ആയിട്ടുള്ള ഫോർമുല നോക്കാം സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഇൻ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് മൈനസ് സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഓഫ് ആക്ച്വൽ സെയിൽസ് മറ്റൊരു ഫോർമുല കൂടിയുണ്ട് സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് സെക്കൻഡ് വണ്ണേഴ്സ് സെയിൽസ് മാർജിൻ വേരിയൻസ് എസ് എം വി ഡ്യൂ ടു സെയിൽസ് ക്വാണ്ടിറ്റീസ് എസ് ക്യൂ ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു വോളിയം വിച്ച് അറൈസസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ ആൻഡ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി സോൾട്ട് ഓഫ് ഈച്ച് പ്രോഡക്റ്റ് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെയിൽസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ റ്റു വോളിയത്തിൻ്റെ ഒരു പോർഷൻ ആണ് ഓരോ പ്രോഡക്റ്റിൻ്റെയും ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി സോൾഡും ആക്ച്വൽ ക്വാണ്ടിറ്റി സോൾട്ടും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് ഈ വേരിയൻസ് അറൈസ് ചെയ്യുന്നത് ഈ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായുള്ള ഫോർമുല നോക്കാം സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഇൻഡു സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഓഫ് ആക്ച്വൽ സെയിൽസ് മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് മറ്റൊരു ഫോർമുല കൂടിയുണ്ട് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് മൈനസ് ബഡ്ജറ്റഡ് പ്രോഫിറ്റ് വി വിൽ ഡിസ്കസ് ദ ബാലൻസ് പോർഷൻ ഓൺ സെയിൽസ് വേരിയൻസസ് ഇൻ ദ കമ്മിങ് ലെക്ചർ താങ്ക് യു